രണ്ട് ദിവസം കൂടി നീ കാത്തിരിക്കേ. പല്ലച്ചൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കും. ഇപ്പൊ നീ ക്ലാസ് പോ. കസ്തൂരി, നീ ക്ലാസ്സിലേക്കല്ലേ? ഞാനും ഉണ്ട് സിറ്റിയിലേക്ക്. നീ എവിടെ പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. വാ കസ്തൂരി. ഇവള് ആരെ കാണാനാവും പോകുന്നത്? അന്ന് റാണിമോള് പറഞ്ഞ അതേ ആളെ തന്നെ ആവൂ. കൊച്ചമേ, കൊച്ചമേ, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയതായിരുന്നു. തൊഴുതി ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ദൈവമായിട്ട് ഒരാളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. മറ്റാരുമല്ല, കൗസ്തുവത്തിലെ സരോജിനിയെ. സരോജിനിയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റി. റാണിമോളെ വിചാരിക്കുന്നത് പോലെ റാണിമോൾ ഇങ്ങോട്ട് പോകുന്നതിൽ ആ വീട്ടിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. മറ്റുള്ളവരുടെ കാര്യം വിടി. റാണിമോളെ പ്രണയിച്ച് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ആദ്യ മോന് എന്തെങ്കിലും വിഷമുണ്ടോ? അങ്ങനെ ഒരു വിചാരമേ ഇല്ല. റാണിമോള് പരിഭവിച്ചിങ്ങോട്ട് വന്നിട്ട് ഇന്ന് വരെ ഈ വീട്ടിലേക്കൊന്ന് വരാൻ തോന്നിയോ? ഇല്ലല്ലോ. ഇപ്പതാ ആള് ബോംബേക്ക് പോയിരിക്കണ പോലും. ബോംബെക്കോ? ആ ബോംബെക്ക്. റാണിമോളോടൊന്നും പറഞ്ഞു കാണില്ല, പക്ഷേ ആ കസ്തൂരിയോട് അനുവാദം വാങ്ങിക്കാണും. സരോജിനിയുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായ കാര്യ, എന്തായാലും ഒരു കാര്യം ഉറപ്പാ, റാണിമോള് വന്നാലും പോയാലും ആദിമോന് ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ടും ഇവിടുത്തെ റാണിമോള് ആദിമോനെ ഓർത്ത് സങ്കടപ്പെടുന്നത് കാണുമ്പോഴാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. ഇത്തിരിയെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ബോംബെക്ക് പോകുന്നതിന് മുമ്പ് ആദിമോൻ ഇവിടെ വന്ന് റാണിമോളുടെ പരിഭവം തീർത്തിട്ടല്ലേ പോകൂ. രാധാമണി കൊച്ചമ്മേ, രണ്ടുപേരും പിണങ്ങിയത് വീണ്ടും ഒന്നിക്കാനല്ലെന്ന് ഉറപ്പ്. ഒന്നിക്കണ്ട, ഒന്നിപ്പിക്കാൻ ഇവിടെ ആരെങ്കിലും ശ്രമിച്ചോ? ആര് ശ്രമിച്ചാലും രാധാമണി അനുവദിക്കില്ലേ? അനുവദിക്കരുത്. രാധാമണി, ഞാൻ മോളെ കോളേജിൽ വിടാൻ പോവാ. ലീവ് കഴിഞ്ഞ മോളെ? കഴിഞ്ഞു. നിന്നെ ആദ്യം വിളിച്ചിരുന്നു? ഇല്ല. നീ ആദ്യം വിളിച്ചോ? ഇല്ല. ആദ്യം ഇപ്പോ എവിടെ ഉണ്ടെന്നറിയോ? അതിപ്പോ ആദ്യം വീട്ടിലാണോ ഓഫീസിലാണോ എന്ന് ഇവിടെ നിൽക്കുന്ന മോൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ മോൾക്ക് അവളുടെ ഭർത്താവ് എവിടെയാണെന്ന് അറിയില്ലായിരിക്കും. പക്ഷേ എനിക്കറിയാം, ആദ്യം ഇപ്പോ മുംബൈയില്. മുംബൈയിലോ? അതെ. അതെയോ മോളെ? അവളോട് ചോദിച്ചിട്ടെന്താ? നമ്മുടെ മോളോട് പറഞ്ഞിട്ടാണോ മോളുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ മുംബൈക്ക് പോയത്? അവന് നമ്മുടെ മോളോട് എത്ര സ്നേഹവും ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? എന്തിന്റെ പേരിൽ പിണങ്ങിയാലും നമ്മുടെ മോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ദൂരയാത്ര പോകുമ്പോ ഇവളോട് പറയുമായിരുന്നു. താലി കെട്ടി തന്റെ കൈക്കുള്ളിലാകുന്നത് വരെ മാത്രമേ അവന് നമ്മുടെ മോളോട് പ്രണയം ഉണ്ടായിരുന്നുള്ളൂ. മറന്നേക്ക്, പാടെ മറക്കാൻ സാവകാശം ശ്രമിച്ചു തുടങ്ങിക്കും. ഇനിയും അവന്റെ ജീവിതത്തിലേക്ക് ഒരു ഭിക്ഷാംദേഹിയെ പോലെ കടന്നു ചെല്ലില്ലെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അവനോട് ഇതിനൊക്കെ നീ നിന്റെ ജീവിതം ജീവിച്ച് കാണിച്ച് പ്രതികാരം ചെയ്യണം. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാമാണെന്ന് സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയാവുന്ന ഒരാണിനോടൊപ്പം ജീവിച്ച് അവന് കാണിച്ചു കൊടുക്കണം. തോറ്റു കൊടുക്കരുത്, വിജയിച്ച് കാണിച്ചു കൊടുക്കണം. മോളുടെ കൂടെ അമ്മയുണ്ടാവും. ഇത് സ്വന്തം മോള് ജീവിതത്തിൽ വിജയിച്ച് കാണാനുള്ള തോറ്റുപോയ ഒരു അമ്മയുടെ വാശിയ. മോളെ ഇറങ്ങാം, കോളേജിൽ എത്താൻ ലേറ്റ് ആവും. രാധാമണി,
അറ്റുപോവാൻ തുടങ്ങുന്ന ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അറുത്ത് മാറ്റാനേ നിന്നെ കൊണ്ട് പറ്റൂ. എങ്ങനെയാ നിന്റെ മനസ്സിന് ഇത്ര നിന്ദ്യവും നീചവുമായി മാത്രം ചിന്തിക്കാൻ പറ്റുന്നത്? രാധാമണിയുടെ മനസ്സിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതിൽ അങ്ങയുടെ സംഭാവനകൾ ഒരുപാടുണ്ട്. ഒന്നൊന്നായി പറയണോ? സാധാരണ റാണി മോള് കോളേജിൽ തനിച്ചാ പോവാറ്. ഇപ്പൊ എന്തിനാ ശരത് സാറ് കൂടെ പോയത്? റാണി മോളെ കൂടെ കൊണ്ട് നടന്ന് ഉപദേശിച്ച് ഉപദേശിച്ച് എങ്ങനെയെങ്കിലും വീണ്ടും കൗസുഭത്തിലേക്ക് പറഞ്ഞു വിടാനല്ലേ എന്ന് എനിക്കൊരു തോന്നൽ. വെറും തോന്നലല്ല, അതായിരിക്കും നേര്. ആരുപദേശിച്ചാലും ഇനി റാണിയുടെ മനസ്സ് മാറിയാലും രാധാമണി മനസ്സിൽ തീരുമാനിച്ചതേ നടക്കൂ. ആരെന്ത് ശ്രമിച്ചാലും ഇപ്പോൾ രാധാമണി എടുത്ത തീരുമാനത്തിൽ നിന്ന് രാധാമണിയുടെ മനസ്സ് മാറില്ല. റാണി ഇനി ആദിയുടെ കൂടെ ജീവിക്കില്ല, പകരം അവൾ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. സരോജിനി ചായയും കൊണ്ടുവന്നതല്ലേ? ചായ കുടിച്ചു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. പരദൂഷണമല്ലാതെ സരോജിനിക്ക് വേറെ ഒന്നും പറയാനുണ്ടാവില്ലല്ലോ. ആ പരദൂഷണാന്ന് വെച്ചോ, എന്നാലൊന്ന് കേട്ടൂടെ. എന്നിട്ട് അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിഞ്ഞിട്ട് മതി ഈ സരോജിനി പറയുന്നത് തള്ളണോ കൊള്ളണോന്ന് തീരുമാനിക്കാൻ. എന്തായാലും പറഞ്ഞിട്ട് പോട്ടെ ഏട്ടാ. ഓ, നിങ്ങളൊക്കെ വലിയ വിവരം വിദ്യാഭ്യാസം ഉള്ളവരാ. ഈ പരദൂഷണം എന്ന് പറയുന്നതേ പരസ്യമായിട്ട് ആരെങ്കിലും പറയുമോ? ഓരോരുത്തരെയും മാറ്റി നിർത്തി വളരെ രഹസ്യമായിട്ടാണ് ഈ പരദൂഷണം ഏഷണയൊക്കെ പറയാ. ആമുഖ പ്രസംഗമൊന്നും വേണ്ട, എന്താ പറയാനുള്ളത് വെച്ചാ പറഞ്ഞിട്ട് പൊയ്ക്കോ. ഞാൻ പറഞ്ഞു വരുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. കാര്യം റാണിമോളെ ഇനി കൗസ്തുഭത്തിലേക്ക് തിരിച്ചു വരില്ല. രാധാ നിലയത്തിൽ രാധാമണി കൊച്ചമ്മ റാണിമോക്ക് വേറെ കല്യാണ ആലോചന തുടങ്ങി. നിങ്ങളോട് ഇതാരെ പറഞ്ഞേ? വെറുതെ കള്ളം പറയരുത്. ഞാൻ പറഞ്ഞത് പച്ച പരമാർത്ഥാണ്. കേക്കുന്ന നിങ്ങൾ ആവശ്യിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ ഇവര് കല്ല് വെച്ച് നുണം പറയാൻ പോകുന്നു? റാണിമോൾക്ക് വേറെ കല്യാണമാണ് പോലും ആരെങ്കിലും കേട്ടാ വിശ്വസിക്കുന്ന കാര്യമാണോ അത്? സത്യം പലപ്പോഴും അരോചകമായിട്ട് തോന്നും, പക്ഷേ സത്യം സത്യല്ലാതാവൂല. സരോജനോട് ഇതാരാ പറഞ്ഞത്? അവിടെ അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ടെന്ന് സരോജിനി എങ്ങനെ അറിഞ്ഞു? ഇതാ കുഴപ്പം. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ നിങ്ങൾക്ക് അറിയേണ്ടത്? അതോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോന്നാണോ? വെറുതെ ഒരു കാര്യം സരോജിനി പറയില്ല. രാധാ നിലയത്ത് റാണി മോക്ക് വരനെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത് നേരാ. അത് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഞാൻ പറഞ്ഞതേ നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങളൊന്ന് അന്വേഷിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സരോജിനി പറയുന്നതിൽ വസ്തു ഉണ്ടെന്ന്. ഈ വീട്ടിലെ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന എനിക്കെന്തിനാ ഇങ്ങനൊരു നുണ പറയേണ്ട ആവശ്യം? അല്ല, ഞാനിങ്ങനൊരു നുണ പറഞ്ഞത് കൊണ്ട് അവിടെ രാധാമണി കൊച്ചമ്മ റാണി മോക്ക് വരനെ വേറെ അന്വേഷിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്ക, അന്വേഷിക്ക. ഇനിയേ വലിയ സാറിന് ഞാനൊരു വാക്ക് തരാം. സരോജിനി ഈ പറഞ്ഞ കാര്യത്തിന് ഒരു തരിമ്പ് സത്യമല്ലെന്നറിഞ്ഞാല് ആ നിമിഷം സരോജിനി ഇവിടുന്ന് അടിച്ചിറക്കിക്കോ. പിന്നെ ഈ സരോജിൻ കൗസ്തുഭത്തിന്റെ പടി ചവിട്ടില്ല. ആ സരോജിനിക്ക് യാത്രയ്ക്ക് ഉറപ്പുണ്ട്. ഞാൻ തറപ്പിച്ചിട്ടും ഉറപ്പിച്ചിട്ടും പറയുന്നു റാണിമോക്ക് വേറെ കല്യാണാലോചന നടക്കുന്നുണ്ട്. അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളായി നിങ്ങളെ പാടായി. ഏട്ടാ, സരോജിനി പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടാവോ?
രാധാമണിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു ആലോചന നടന്നുകൂടാന്നില്ല. അല്ല, ഈ രാധാമണി വിചാരിച്ചാലും റാണിമോൾ അതിനെ സമ്മതിക്കോ? ഹേയ്, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സരോജിനി നമ്മളെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി വെറുതെ ഒരു വെടി പൊട്ടിച്ചതാവാം. അവള് പറഞ്ഞത് തീർത്തും അങ്ങനെ തള്ളണ്ട. ഏട്ടനത് എന്താ ഈ പറയുന്നേ? അല്ല, സരോജിനി അങ്ങനെ പറയണമെങ്കിൽ അവൾക്ക് എന്തോ വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു വിവരവും കിട്ടിയിട്ടുണ്ടാവില്ല, അവര് വെറുതെ വിവരക്കേട് പറയുന്നതാ. അങ്ങനെ ആവില്ല ബാല. സരോജിനി പറഞ്ഞതിൽ നൂറിലൊന്ന് സത്യമെങ്കിലും ഉണ്ടാവും. എന്തായാലും കാറ്റടിക്കാതെ അനങ്ങില്ലല്ലോ. ബാലേട്ടാ, എന്തായാലും ഇതൊന്ന് അന്വേഷിക്കണം. ആദിമോനുമായിട്ടുള്ള വിവാഹം റാണിമോളുടെ അമ്മയ്ക്ക് പണ്ട് ഇഷ്ടമില്ലാത്തതാ. ഈ അവസരം വെച്ച് അവരത് ഉപയോഗിക്കും. വാസന്തി പറയുന്നതിൽ കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ആദിക്കും റാണിക്കും പരസ്പരം പിരിയാൻ പറ്റുമോ? ഇത് സരോജിനി സ്വയം മെനഞ്ഞെടുത്ത കള്ളക്കഥ തന്നെയാ. സരോജിനി പറഞ്ഞത് എന്തു ആയിക്കോട്ടെ, നിങ്ങളത് അന്വേഷിച്ച് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണം. അതെ, ഇനി ആദി വരാനൊന്നും കാത്തു നിൽക്കണ്ട. ഏട്ടനും ബാലേട്ടനും കൂടി ഇന്ന് തന്നെ രാധാ നിലയത്തിൽ പോയി റാണിമോളെ കാണണം. സരോജിനി ഒരു നുണ പറയുമ്പോഴേക്കും നീ എന്തൊക്കെയാ പറയുന്നേ? ബാല, സരോജിനി പറഞ്ഞത് നുണ തന്നെയാണെന്ന് വെക്കുക. പക്ഷേ നമ്മളൊന്ന് റാണിമോളുടെ വീട്ടിൽ പോകുന്നത് തെറ്റില്ലല്ലോ. അവരന്ന് പോയ ശേഷം ആരും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് റാണിമോളെ കാണാൻ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നമ്മൾ രാധാ നിലയത്തിലേക്ക് പോകുന്നു. രാധാമണിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വല്ല തീരുമാനവും ഉണ്ടോന്ന് നമുക്ക് രഹസ്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, അതാ നല്ലത് ബാലേട്ട. പോവാം. പക്ഷേ സരോജിനി പറയുന്നതിൽ ഒരു കഴമ്പൂലെന്ന് മനസ്സിലായാൽ പിന്നെ സരോജിനിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കും. ഹലോ സരോജിനി. ഹലോ. എന്താ പുതുതായിട്ട് എന്തെങ്കിലും വിശേഷങ്ങളില്ലാതെ സരോജിനി വിളിക്കുകയോ? പറ. പറ, കേക്കട്ടെ. അതെ, ശാരമ്മ പറഞ്ഞ കല്യാണക്കാരിയെ ഞാനിവിടെ ചൂടോടെ പൊട്ടിച്ച്. അത് കേട്ടപ്പോ കൗസ്തുപൊന്ന് ഇളകിയിട്ടുണ്ട്. ഇളകട്ടെ, ഇളകട്ടെ, ഇളകി മുറിയട്ടെ. ഇളകട്ടെ, ഇളകട്ടെ, ഇളകി മുറിയട്ടെ. ഇവിടുന്ന് രണ്ട് കൊല കൊമ്പന്മാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആരൊക്കെ? കൗസ്തുഭത്തിന്റെ ക്യാപ്റ്റനും ആദിമോന്റെ അച്ഛനും. ഓ, ആര് വന്നാലും ഇവിടത്തെ രാധാമണി കൊച്ചമ്മ കുലുങ്ങില്ല. രാധാ നിലയത്തിലെ ഉരുക്കു വനിതയല്ലേ ഉരുക്കു വനിത? അപ്പോ കൗസ്തുഭത്തിന്റെ ക്യാപ്റ്റനും രാധാ നിലയത്തിലെ ഉരുക്കു വനിതയും തമ്മിൽ ഒരു പോരാട്ടം കാണാം. രാധാമണി കൊച്ചമ്മക്ക് ക്യാപ്റ്റനും കണക്ക, കപ്പിത്താനും കണക്ക. ക്യാപ്റ്റൻ മാത്രല്ല, ബാലാന്തൻ സാറും ഉണ്ട്. എത്ര പേര് വേണമെങ്കിലും വന്നോട്ടെ, ആയിരം കോഴിക്കൊരു കട എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ രാധാമണി കൊച്ചമ്മ ഒന്ന് മതി. അപ്പോ ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. റാണിമോളുടെ ആദ്യമോന്റെയും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനാവും. വന്നോട്ടെ, വന്നോട്ടെ. എന്തുണ്ടായാലും ഞാൻ സരോജിനെ വിളിക്കാം. ഓ, അതെനിക്കറിയില്ലേ. അല്ല, ഞാൻ ആലോചിക്കുക, നമുക്ക് തമ്മിൽ പരിചയപ്പെടാൻ കഴിഞ്ഞത് എത്ര ഭാഗ്യ. ചേരേണ്ടത് ചേരുമ്പോഴല്ലേ ജീവിതത്തിലൊരു ചേരുണ്ടാവൂ. നമ്മളെ ചേർത്ത് വെച്ചത് ചെകുത്താനാവൂ. അല്ലാതെ ദൈവത്തിന് ഇമ്മാതിരി മണ്ടത്തലൊന്നും പറ്റില്ല. എല്ലാം ദൈവഹിതമാണ് സരോജിനി. ആണല്ലേ? എങ്കിലേ അവരവിടെ എത്തുമ്പോ ശാരമ്മ അവർക്ക് നല്ല സ്വീകരണം കൊടുക്കണം. അത് ശാരമ്മയോട് പ്രത്യേകം പറയണോ? അത് ഞാൻ ഏറ്റു. എനിക്കത് കേട്ടാ മതി. സന്തോഷായി ശാരമ്മേ, സന്തോഷായി. എങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ വിളിക്കാം. അല്ല, ഒരു ദുരന്ത വാർത്തയ്ക്ക് വേണ്ടി സരോജിനിയുടെ കാതോർത്ത് നിൽക്കുന്നുണ്ടെന്ന് എപ്പോഴും ഓർമ്മ വേണം. അതെനിക്കറിയില്ലേ സരോജിനി. സരോജിനി സമാധാനിക്ക്, എന്തെങ്കിലൊക്കെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്ക. അല്ല, നമ്മൾ ഈ ചെയ്യുന്ന ഏഷണിക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഫലം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഉണ്ടാകും. ഇനി അങ്ങോട്ട് രണ്ടു കുടുംബത്തിലും
ദുരന്തങ്ങളുടെ ഘോഷയാത്രയാവും. ഓ, എനിക്കത് കണ്ട് കിതർത്തയായാൽ മതി. ധൈര്യമായിട്ടിരിക്കെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. എങ്കിൽ ആത്മാർത്ഥമായി പണി തുടങ്ങിക്കോ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം. അവര് സരോജിനി പറഞ്ഞത് സത്യമാണെന്ന് അന്വേഷിക്കാൻ വരുന്നതായിരിക്കും. സത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഹായ് റാണി. ഗുഡ് മോർണിംഗ് റാണി. ഗുഡ് മോർണിംഗ് സർ. ലീവ് ഒക്കെ കഴിഞ്ഞോ? അപ്പം ജോയിൻ ചെയ്യുവോ അല്ലേ? അതെ. ലീവ് കഴിഞ്ഞ് വരുമ്പോ എല്ലാരും എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കാർക്കും റാണി ഇനി ചെലവ് ചെയ്യണ്ട. അതെന്താ? റാണിയുടെ വക നല്ലൊരു ട്രീറ്റ് കിട്ടിയതാ. അതപ്പോ ഞങ്ങളെ റാണി വീട്ടിലേക്ക് വിളിച്ച് വിശദമായൊരു സ്വീകരണം തന്നതാ. ആഹാ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെന്താ റാണി എന്നെ വിളിക്കായിരുന്നു? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വിളിച്ചില്ലെങ്കിലും വരുമായിരുന്നു. എനിക്ക് റാണിയുടെ ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പരിചയപ്പെടേണ്ട പേഴ്സണാലിറ്റിയാ. അതൊരു നഷ്ടമായി പോലെ റാണി. സാറ് സങ്കടപ്പെടണ്ട. സാറിന് എപ്പോഴാ പരിചയപ്പെടേണ്ടെന്ന് വെച്ചാ റാണിയോട് പറഞ്ഞാ മതി. റാണി അപ്പോയിന്റ്മെന്റ് വാങ്ങിത്തരും. റാണി ഒരു കാര്യം ആവശ്യപ്പെട്ടാ അത് ചെയ്തു കൊടുത്തിട്ടേ ജേർണലിസ്റ്റ് ആദിത്യൻ മറ്റെന്തും ചെയ്യൂ. ഭാര്യയോട് ഇത്രയധികം സ്നേഹവും ഉത്തരവാദിത്വം ഉള്ള ഒരു ഭർത്താവിനെ ഈ ഭൂമുഖത്ത് കാണാൻ പറ്റില്ല. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. കാണണമെങ്കിൽ റാണിയും ആദിത്യനും തമ്മിലുള്ള ബന്ധം കണ്ടാ മതി. ആദിത്യനെ പോലൊരു ഹസ്ബൻഡിനെ കിട്ടിയ റാണി മഹാഭാഗ്യം ചെയ്തവള. മതി, നിർത്ത്. സത്യമാണ് സാറേ. അത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. നിങ്ങൾ ഒരാളെ പറ്റി പ്രശംസിക്കുമ്പോൾ അത് ഏതർത്ഥത്തിൽ എടുക്കണമെന്ന് എനിക്കറിയാം. എന്റെ സാറേ, റാണിയുടെ ഹസ്ബൻഡിനെ കാണാൻ പോയ ഞങ്ങൾക്ക് ഇവള് വാങ്ങിത്തന്ന ഇൻസൾട്ട് എത്രയാണെന്നറിയാമോ? ഞങ്ങൾ ഇവളുടെ ഫ്രണ്ട്സ് അല്ലേ. ഒരു ശത്രുവിനോട് പോലും കാണിക്കാത്ത വിധത്തിലാണ് ഞങ്ങളെ അപമാനിച്ചു വിട്ടത്. ഇത്തിരി നാണവും മാനവും ഈ റാണിക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇവള് വരില്ലായിരുന്നു. റാണിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് എങ്ങോട്ടെങ്കിലും പോയേനെ. ഹോ, എന്തായിരുന്നു ആദിത്യനെ കുറിച്ചുള്ള വാഴ്ത്തല്. മതി മതി, നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. അല്ല സാറേ, പറയാതിരിക്കാൻ പറ്റില്ല. റാണി അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചതല്ലേ. ഇവളുടെ ഹസ്ബൻഡ് ജേർണലിസ്റ്റ് ആദിത്യൻ. ഞങ്ങൾക്ക് കേട്ടറിവേ ഉള്ളൂ. നേരിട്ട് പരിചയപ്പെട്ടപ്പോഴല്ലേ അറിഞ്ഞത് നമുക്കൊന്നും പരിചയപ്പെടാനേ പറ്റുന്ന പേഴ്സണാലിറ്റി അല്ലെന്ന്. നമ്മളെ സ്നേഹിക്കാത്തവരെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു പരിഗണനയും തരാത്തവരെയും ഭർത്താവായി കാണാൻ സാധിക്കില്ല. റാണിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ഡിവോഴ്സ് വാങ്ങി ഞാൻ എന്റെ വഴിക്ക് പോയേനെ. റാണി മാഡം, മാഡത്തെ കാണാൻ പുറത്തുള്ള വെയിറ്റ് ചെയ്യുന്നുണ്ട്. സിറ്റിയിലേക്ക് വന്നപ്പോ കസ്തൂരിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് കാണാൻ വിചാരിച്ചു വന്നതാ. റാണി ചേച്ചി വീട്ടിൽ തന്നെയല്ലേ? അല്ല, ഇന്ന് മുതൽ കോളേജിൽ പോയി തുടങ്ങി. ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ട് വരിക. ഇന്ന് ക്ലാസ് ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങും. അപ്പൊ പിന്നെ അവളെയും കൂട്ടി തിരിച്ചു പോവാന്ന് വിചാരിച്ചു. അതിനിടയില് കസ്തൂരി ഒന്ന് കാണാന്ന് കരുതി. റാണി ചേച്ചി എപ്പോഴാ കൗസ്തുഭത്തിലേക്ക് വരിക? അത് അവളല്ലേ തീരുമാനിക്കേണ്ടത്. അവൾ അവിടുന്ന് പോരുമ്പോ
മോക്ക് അവളെ തടഞ്ഞു നിർത്തായിരുന്നില്ലേ? റാണി നിനക്ക് സ്വന്തം ചേച്ചി പോലെയല്ലേ? ചേച്ചി പോലെയല്ല, എന്റെ മനസ്സിൽ എന്റെ ചേച്ചി തന്നെയാ. എന്റെ അമ്മ പ്രസവിച്ചതല്ലെന്നേ ഉള്ളൂ, എന്റെ ചേച്ചി തന്നെയാ. എങ്കിൽ പിന്നെ കസ്തൂരി അവളെ അവിടുന്ന് പോകാൻ അനുവദിക്കരുതായിരുന്നു. ഞാൻ റാണി ചേച്ചിയുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. ആദി സാറിനോടുള്ള പിണക്കം കൊണ്ട് പോയതാ. ആദിക്ക് അവളോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? റാണിമോള് കസ്തൂരിയുടെ സിന്ദൂരം മാച്ചതും വലിച്ചെറിഞ്ഞതും എന്തിനായിരുന്നു? വീണ്ടും കൂട്ടി യോജിപ്പിക്കാനാണെങ്കിൽ റാണിമോൾക്ക് വേറെ കല്യാണാലോചനകൾ നടക്കൂ. ഞങ്ങള് റാണിമോളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. മോള് കൗസ്തവത്തിലേക്ക് വരുന്നില്ലേ? എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്.